ഇന്തോ ഇസ്ലാമിക് ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഈ കമാനം പൂർത്തിയാക്കാൻ 21,13,000 രൂപയാണ് ആകെ വന്ന ചിലവായി കണക്കാക്കപ്പെടുന്നത്. ബ്രിട്ടീഷുകാർക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന മുംബൈയിലെ അക്കാലത്തെ ഏറ്റവും വലിയ അത്യാഡംബര ഹോട്ടലായ വാട്സൺ ഹോട്ടലിൽ വിരുന്നിനു പോയ ടാറ്റയെ ഇന്ത്യക്കാരനായതുകൊണ്ട് അപമാനിച്ച് ഇറക്കിവിട്ട ബ്രിട്ടീഷുകാരോടുള്ള മധുര പ്രതികാരമായാണ് ജംഷഡ്ജി ടാറ്റ ഹോട്ടൽ താജ്മഹൽ നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇക്കഴിഞ്ഞ മുംബൈ യാത്രയിൽ സന്ദർശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നാണ് വെല്ലിംഗ്ടൺ ഫൗണ്ടനിനടുത്തുള്ള സ്ട്രാൻഡ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഗേറ്റ്വേ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് സന്ദർശകർ ദിവസേന ഒഴുകിയെത്തുന്ന ഗേറ്റ്വേ ഓഫ് ഇന്ത്യയുടെ തൊട്ടു മുന്നിലായി ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അനവധി തെരുവ് കച്ചവടക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്, മലപ്പുറത്ത് നിന്നുള്ള ഷാക്കിർ ബൈല. അതിനിടയിൽ കണ്ട ഒരു ചെരുപ്പ് കുത്തിയെ കൊണ്ട് ദിവസങ്ങളോളം നടന്ന് അഴുക്ക് പിടിച്ച ഷൂ ക്ലീൻ ചെയ്യിപ്പിച്ച ശേഷമാണ് അകത്തേക്ക് പ്രവേശിച്ചത്. പ്രവേശന ഫീസ് ഒന്നും തന്നെ അവിടെയില്ല, എങ്കിലും കടുത്ത സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞു വേണം കോമ്പൗണ്ടിനകത്തേക്ക് കയറാൻ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നായ ഗേറ്റ്വേ ഓഫ് ഇന്ത്യ മുംബൈ സന്ദർശിക്കുന്നവരാരും തന്നെ മിസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരിടം കൂടിയാണ്. 1911 ഡിസംബറിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി കിരീടധാരണത്തിനായി ജോർജ് അഞ്ചാമൻ ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥം ബ്രിട്ടീഷുകാരാണ് ഈ കമാന സ്മാരകം നിർമ്മിച്ചത്. ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് രാജാവ് കൂടിയാണ് ജോർജ് അഞ്ചാമൻ. 1913 മാർച്ച് 31 നിർമ്മാണം ആരംഭിച്ച 85 അടി ഉയരമുള്ള ചരിത്രപ്രധാനമായ ഈ കമാനത്തിന്റെ നിർമ്മാണം 1924 പൂർത്തീകരിക്കപ്പെട്ടത്. 16-ാം നൂറ്റാണ്ടിലെ ഗുജറാത്തി വാസ്തുവിദ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്തോ ഇസ്ലാമിക് ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഈ കമാനം പൂർത്തിയാക്കാൻ 21,13,000 രൂപയാണ് ആകെ വന്ന ചിലവായി കണക്കാക്കപ്പെടുന്നത്. ഒരു വലിയ കവാടവും അതിന്റെ ഇരുവശത്തുമായി ചെറിയ രണ്ട് കവാടങ്ങളും അടങ്ങുന്ന ഗേറ്റ്വേ ഓഫ് ഇന്ത്യ നിർമ്മാണശേഷം ഉയർന്ന പദവിയിലുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാനുള്ള ആചാരപരമായ പ്രതീകാത്മക കവാടമായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം 1948 ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനത്തെ ബ്രിട്ടീഷ് സൈന്യം പടിയിറങ്ങിപ്പോയ ചരിത്ര സ്മാരകം കൂടിയാണ് ഗേറ്റ്വേ ഓഫ് ഇന്ത്യ. ഈ വർഷം ഡിസംബർ 4 100 വർഷം തികയ്ക്കുന്നതിന്റെ ഭാഗമായാണെന്ന് തോന്നുന്നു. കമാനത്തിനകത്ത് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഗേറ്റിനുള്ളിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ഗേറ്റ്വേ ഓഫ് ഇന്ത്യയുടെ തൊട്ടടുത്തായി നമുക്ക് 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകളും പേറി തലയുയർത്തി നിൽക്കുന്ന താജ് ഹോട്ടൽ എന്നറിയപ്പെടുന്ന താജ്മഹൽ പാലസ് കാണാം. തലയുയർത്തി നിൽക്കുന്ന താജ് ഹോട്ടൽ എന്ന് പറഞ്ഞത് വെറുതെയല്ല. ഒരു വാണിജ്യ കെട്ടിടം എന്നതിനപ്പുറം ഇന്ത്യക്കാരന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത ബ്രിട്ടീഷുകാരോടുള്ള മധുര പ്രതികാരത്തിന്റെ അഭിമാന സ്മാരകം കൂടിയാണ് ഹോട്ടൽ താജ്മഹൽ പാലസ്. ഇന്ത്യാഗേറ്റിനേക്കാൾ 3 ഇരട്ടിയോളം ഉയരം വരുന്ന ഇന്ത്യാഗേറ്റ് നിർമ്മാണം തുടങ്ങുന്നതിനും 10 വർഷം മുമ്പ്, അതായത് 1903 നിർമ്മിക്കപ്പെട്ട ഈ അത്യാഡംബര ഹോട്ടൽ നിർമ്മിച്ചത് ജംഷഡ്ജി ടാറ്റയാണ്. ബ്രിട്ടീഷുകാർക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന മുംബൈയിലെ അക്കാലത്തെ ഏറ്റവും വലിയ അത്യാഡംബര ഹോട്ടലായ വാട്സൺ ഹോട്ടലിൽ വിരുന്നിനു പോയ ടാറ്റയെ ഇന്ത്യക്കാരനായതുകൊണ്ട് അപമാനിച്ച് ഇറക്കിവിട്ട ബ്രിട്ടീഷുകാരോടുള്ള മധുര പ്രതികാരമായാണ് ജംഷഡ്ജി ടാറ്റ ഹോട്ടൽ താജ്മഹൽ നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. 1903 നിലവിൽ വരുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതീകരിച്ച ഹോട്ടൽ എന്നതിനപ്പുറം അമേരിക്കൻ ഫാനുകൾ, ജർമ്മൻ എലിവേറ്ററുകൾ, ടർക്കിഷ് ബാത്ത്, ഇംഗ്ലീഷ് ബട്ട്ലർ തുടങ്ങി അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ പോലും കണ്ണു തള്ളിപ്പിച്ച അത്യാഡംബര സൗകര്യങ്ങളുണ്ടായിരുന്ന താജ് ഹോട്ടൽ പഴക്കത്തിന്റെയും വലിപ്പത്തിന്റെയും ചരിത്രത്തിന്റെയും കാര്യത്തിൽ മാത്രമല്ല 120 വർഷങ്ങൾക്കിപ്പുറവും ഇന്ത്യയിലെ ടോപ് 10 അത്യാഡംബര ഹോട്ടലുകളിൽ ഒന്നായി തന്നെ തുടരുന്നു എന്നതുകൊണ്ടുകൂടി ബ്രിട്ടീഷ് നിർമ്മിതമായ ഇന്ത്യാഗേറ്റിനേക്കാൾ എന്തുകൊണ്ടും മികച്ചത് ഇന്ത്യക്കാരൻ നിർമ്മിച്ച താജ് ഹോട്ടലാണെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു രാത്രിക്ക് 20,000 രൂപയിലധികം ഈടാക്കുന്ന താജ് ഹോട്ടൽ പുറം കാഴ്ചകൾക്കപ്പുറം സാധാരണക്കാർക്ക് അപ്രാപ്യമായ ഒരിടം കൂടിയാണെന്നുകൂടി പറയാതിരിക്കാനാവില്ല. മുംബൈ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നെത്താവുന്ന ദൂരത്താണ് ഇന്ത്യാഗേറ്റും താജ്മഹൽ പാലസും സ്ഥിതി ചെയ്യുന്നത്. വാസ്തുവിദ്യയുടെ കാഴ്ചഭംഗി കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും ശ്രദ്ധേയമായ ഇവിടം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഒരിടമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കൂടുതൽ കാഴ്ചകളും ചരിത്രങ്ങളുമായി വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.